തൽക്കാലം ഇന്ന് കഞ്ഞി കുടിക്കാനുള്ള വക ഒപ്പിക്കണ്ടേ? ഇന്നത്തെ പരിപാടിക്കുള്ള വേഷവിധാനവും മേക്കപ്പും ഒക്കെ സെറ്റപ്പ് ചെയ്യാം. ഓ സെറ്റപ്പ് ചെയ്യാം. യുവർ ഫേവറേറ്റ് ഡ്രീം. ഡ്രീം ധൈര്യമായിട്ട് പറഞ്ഞോളൂ, വഴിയുണ്ടാവും. നല്ല ആക്ട്രസ് ആവാൻ. അതിനുള്ള വര നിന്റെ തലയിലോ കയ്യിലോ ഉണ്ടോന്ന് അറിയില്ല. വരയൊക്കെ വരേണ്ടപ്പ വരും. വര വരില്ല, നര വരും. ആദ്യം അനശ്വര, ആഫ്റ്റർ 5 ഇയേഴ്സ് അനശ്വര എന്തായിരിക്കും? ഇവിടെ ഇങ്ങനെ കൃഷിയൊക്കെ നോക്കി ഞാൻ മറ്റൊന്നിനെ കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല. ദൈവം സഹായിച്ചാൽ ചിലപ്പോ നടി തന്നെ ആയിരിക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഇല്ലെങ്കിൽ പഠിച്ച് നല്ലൊരു നിലയിൽ. അതെനിക്ക് പറ്റുന്ന പടിയല്ല. അയ്യേ, ഞാനാ ടൈപ്പൊന്നല്ല. എന്നാലൊന്നും കിട്ടില്ല. ഒരു ഹൗസ് വൈഫ് ആയിട്ട് ഒരിക്കലും ഇല്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കല്യാണം കഴിക്കരുത്. ഇങ്ങനെ നിക്കണം. പഠിക്കും, പക്ഷേ ഹൗസ് വൈഫ് ആവില്ല ഒരിക്കലും. എനിക്ക് നാണാവുക. ഹൗസ് വൈഫ് ആയിട്ടല്ല, എന്തേലായിട്ടൊരു ജോലി. ജോലി ചെയ്തോണ്ടിരിക്കും. എന്തായാലും മനസ്സിലാഗ്രഹിക്കുന്ന ജോലി എന്തായിരിക്കും? മോഡലിംഗ് ചെയ്യാൻ താല്പര്യം. ഇവൻ എന്തെങ്കിലും വിവരമില്ലാണ്ട് പറഞ്ഞു വെച്ചിട്ട് അങ്ങനത് കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ട. നമ്മൾ ആ കുട്ടിയിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. അവസാനം കിട്ടിയ തേപ്പ്. ഞങ്ങളാരും അങ്ങനെ ആൾക്കാരല്ല. നല്ലൊരു തേപ്പായിരുന്നു അല്ലേ? അല്ല, ഞാൻ അതങ്ങനല്ല, കൊടുത്തതല്ല കിട്ടിയതല്ല, അങ്ങനെ ഇടക്ക് വെച്ചൊരു പോയത്. ഈ കൈ കൊണ്ട് ഇങ്ങനെ തല്ലി തല്ലി. കൊടുത്തതല്ല കിട്ടിയതല്ല, അങ്ങനെ ഇടക്ക് വെച്ചൊരു പോയത്. എന്തായി കിടന്നിരിക്കണ? എന്റെ അച്ഛന്റെ കുത്തുകളൊക്കെ കത്തിച്ചു വെച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ മോളോടാണ്. സെറ്റിൽ ഏറ്റവും വലിയ പ്രോബ്ലം. ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നല്ല ആക്ട്രസ് ആവാൻ. നീ നടക്കുന്ന കാര്യമല്ല പറ. കൂടെ ഒരു ക്രിമിനോളജിസ്റ്റ്. ക്രിമിനോളജിസ്റ്റോ? എന്റെ പണി അതെന്താണ്? അത് ഒരുമാതിരി മറ്റേ ഭാഷ പറഞ്ഞ ആളെ കളിയാക്കരുത് കേട്ടോ. മലയാളത്തിൽ ക്രിമിനോളജിസ്റ്റ്. ക്രിമിനോളജിസ്റ്റോ? എന്റെ പണി അതെന്താണ്? അത് നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ലെന്ന്. ക്രിമിനോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത? അർത്ഥം പറയണ. ഇല്ല, എല്ലാരും ഇപ്പൊ ചോദിക്കൂട്ട. അഞ്ചാം മാതിര കണ്ടിട്ടാണ്. അങ്ങനെ വഴിക്കുവാ. ഇൻസ്പിറേഷൻ. അവര് സൈക്കോളജി പഠിക്കാൻ ആഗ്രഹം. അപ്പൊ ഇതും കൂടെ ആയപ്പോ ആനപ്പുറത്ത് കയറണമെന്ന് അണ്ണാൻ ആഗ്രഹിക്കാം. പക്ഷെ അണ്ണാന്റെ പുറത്ത് കയറണമെന്ന് ആന ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ഞാൻ വീട്ടിലേക്ക് ഒരു ദിവസം പറയണം.